ഇപ്പോൾ കെ സുരേന്ദ്രൻ ട്വൻറ്റി ഫോറിലൂടെ പ്രതികരിക്കുകയാണ് ശക്തമായ നിലപാടുകളുള്ള ഒരു നേതാവായിട്ടാണ് ശ്രീകാനം രാജേന്ദ്രനെ കേരളം ഓർമ്മിക്കുന്നത് പല വിഷയങ്ങളിലും ശക്തമായ നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരുന്നു വളരെ നല്ലൊരു പൊതുപ്രവർത്തകനായിട്ടാണ് എല്ലാവരോടും വളരെ സൗമ്യതയോടുകൂടി പെരുമാറിയിരുന്നു അദ്ദേഹം രാഷ്ട്രീയ എതിരാളികളോട് പോലും ബഹുമാനത്തോടുകൂടി മാത്രമേ അദ്ദേഹം എപ്പോഴും സംസാരിച്ചിരുന്നുള്ളൂ കർക്കശമായിട്ടുള്ള പാർട്ടി നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും പൊതുസമൂഹത്തിൽ അദ്ദേഹം വളരെ സൗമ്യനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് നല്ല സൗഹൃദം അദ്ദേഹം എല്ലാവരുമായിട്ടും വെച്ചു പുലർത്തിയിരുന്നു എനിക്കും വ്യക്തിപരമായിട്ട് വളരെ അടുത്ത സൗഹൃദം ശ്രീകാനം രാജേന്ദ്രനുമായിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും ഞാൻ പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്ഥലം ആ മണ്ഡലത്തിൽ പെടുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വീടും ബാക്കി ആളുകളുമൊക്കെ ആയിട്ട് എനിക്ക് കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് വളരെ നല്ലൊരു ഒരു പൊതുപ്രവർത്തനമായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ ഓർമ്മി ഓർമ്മിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും പാർട്ടി പ്രവർത്തകർക്കും ഉണ്ടായിട്ടുള്ള ദുഃഖത്തിൽ ഞാനും പങ്കുചേരുകയാണ് രാഷ്ട്രീയങ്ങളിൽ അല്ല അത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേ സി പി എമ്മും സി പി ഐയും ചേർന്നവരും കെ സുരേന്ദ്രനാണ് കാനത്തെ അനുസ്മരിച്ചത് കാനം രാജേന്ദ്രൻ വിടവാങ്ങിയിരിക്കുന്നു എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു അല്പം മുൻപ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം കുറച്ചുനാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു പ്രമേയ രോഗത്തിനാണ് അദ്ദേഹം ചികിത്സ തേടിയിരുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപ് കാലിൻ്റെ മുട്ട് കാലിൻ്റെ പാദം മുറിച്ചു മാറ്റേണ്ട സ്ഥിതിയും ഉണ്ടായിരുന്നു എന്നാൽ ശക്തമായ തിരിച്ചുവരവ് തന്നെ നടത്തുമെന്നപ്പോഴും ആത്മവിശ്വാസത്തോടെ കാനം പറഞ്ഞു എന്നാൽ അങ്ങനെ ഒരു തിരിച്ചുവരവ് എം എൻ സ്മാരകത്തിലേക്ക് ഉണ്ടായില്ല അപ്രതീക്ഷിതമായ വിയോഗമായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ കടുത്ത ഹൃദയാഘാതത്തെ തുടർന്ന് അന്ത്യം സംഭവിക്കുകയായിരുന്നു മൂന്ന് തവണ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയെ തുടർച്ചയായി പദവിയിലെത്തിയ വ്യക്തിയാണ് കാനം